ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കപ്പ ബിരിയാണിയെ തോൽപ്പിക്കുന്ന ഒരു മഷ്റൂം കപ്പ ബിരിയാണിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ ഇനിയും റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 1 കിലോ ഫ്രഷ് കപ്പയാണ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വെച്ച കപ്പ അതിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ട് കപ്പയൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. കപ്പയൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഫസ്റ്റ് വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. രണ്ടാമത് നമ്മൾ ഒഴിക്കുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കുവാൻ. അതിനെ ഒന്ന് തിളയ്ക്കുന്നിടം വരെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കപ്പ പകുതി വേവാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. കപ്പ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കപ്പ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മഷ്റൂം കപ്പ ബിരിയാണിയാണ്. അതിനു വേണ്ടി ഉള്ള മസാലകൾ തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കാനാണ്. ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിയാണ്, മല്ലിപ്പൊടിയല്ല മല്ലി. 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കണം. തീയിൽ വെച്ച് ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങായും മല്ലിയും മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ആറാം വെക്കാം. ഇനിയും ഇത് ആറിയതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. മഷ്റൂം കപ്പ ബിരിയാണിക്ക് വേണ്ടി ഇങ്ങനത്തെ പാക്കറ്റ് മഷ്റൂം ആണ് മേടിച്ചിരിക്കുന്നത്. ഇതിനി നമുക്ക് തൊലി കളഞ്ഞ് 4 പീസാക്കി മുറിച്ചെടുക്കാം. മഷ്റൂം ഇങ്ങനെ നടുവേ മുറിച്ച് ഇതിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ തോലുണ്ട്, അതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ തോല് ഇതിങ്ങനെ പറിച്ച് കളയണം. ഇങ്ങനെ പറിച്ച് കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് അങ്ങ് എടുത്ത് കളയാം നമുക്ക്. ബ്ലാക്ക് എടുത്ത് കളഞ്ഞ് ഇതൊരു 2 പീസായിട്ട് മുറിച്ച് വെക്കാം. ഒരു മഷ്റൂം പാക്കറ്റ് ഇങ്ങനെ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം. തേങ്ങ വറുത്തത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ റെഡിയാക്കാം. മസാലകൾ റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കഴിയുമ്പോൾ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഒരു 1/2 മുറി തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞപ്പൊടി തേങ്ങയ്ക്ക് അത് ചേർത്തില്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കരിയാപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സി കഴുകി ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം ചേർത്താൽ മതി. ഇനി നമ്മുടെ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് കൂൺ വെന്ത് കിട്ടുന്നതാണ്. ഇത്രയും വെള്ളം വെച്ചാൽ മതി. ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂം ഒന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പാകത്തിന് പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പിലി, എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പാകത്തിനെല്ലാം ഉപ്പെല്ലാം ഉണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾക്ക് നമ്മൾ കപ്പ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. രണ്ട് മിനിറ്റ് എന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. നമ്മുടെ മഷ്റൂം കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. മഷ്റൂം കപ്പ ബിരിയാണി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റ് ആയ കപ്പ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫിന്റെ അതേ സെയിം ടേസ്റ്റിലാണ് മഷ്റൂം കൊണ്ടുണ്ടാക്കിയാലും ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഒരു കപ്പ മഷ്റൂം ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനിയും അടുത്ത വീഡിയോസുമായി വരുന്നത് വരെ ബൈ ഫ്രം ഷബനാസ് കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.